യോ 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 ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ മറക്കാതെ അനേബിൾ ചെയ്യുക, എന്നാലേ നെക്സ്റ്റ് ഡേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അധികം ബോറടിപ്പിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. സോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളെ സീരിയലിൽ പണ്ട് നമ്മൾ കണ്ടു മറന്ന ഓർമ്മകളിലേക്ക്, ആ ബ്യൂട്ടിഫുൾ ഓർമ്മകളിലേക്കാണ് ഞാൻ അങ്ങനെ ഗൈസ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വീഡിയോ പാർട്ട് പാർട്ടായിട്ടാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന് 100 ലൈക്കാണ് ടാർഗറ്റായിട്ട് കണക്കാക്കുന്നത്. 100 ലൈക്ക് കിട്ടിയാൽ ഈ വീഡിയോ വിജയകരമാകും. അങ്ങനെ വന്നാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാമത്തെ കാർട്ടൂൺ എന്ന് പറയുന്നത്, കാർട്ടൂൺ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതുള്ള കിങ് എന്നറിയപ്പെടുന്ന, മാത്രമല്ല ലോകം മൊത്തം അറിയപ്പെടുന്ന, 7 ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള, എല്ലാത്തരം ആളുകളിലും ഒരു ഓളം സൃഷ്ടിച്ചിട്ടുള്ള, മാത്രമല്ല ആളുകളിലെ മനസ്സിൽ ഇന്നും മായാത്ത ടോം ആൻഡ് ജെറിയെ കുറിച്ചാണ് ആദ്യത്തെ ഒന്നാമതായിട്ട് പറയേണ്ടത്. ടോം ആൻഡ് ജെറിയെ കുറിച്ച് കൂടുതലായിട്ട് ആരും പറഞ്ഞു തരേണ്ടത് തന്നെയില്ല. പണ്ട് മുതലുള്ള ഇപ്പോ വരെയുള്ള കുട്ടികളുടെ മനസ്സിൽ വരെ ഒരു ഓളം തന്നെയാണ് ടോം ആൻഡ് ജെറി സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല ടോം ആൻഡ് ജെറിയുടെ ആരംഭം എന്ന് പറയുന്നത് 1940 അങ്ങനെ നോക്കുകയാണെങ്കിൽ 40 കിഡ്സ്, അതായത് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുടെ മനസ്സിൽ വരെ ഇതൊരു ഓളം വല്ലാണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂൺ ആളുകളുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇതുവരെ ടോം ആൻഡ് ജെറി കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടോം ആൻഡ് ജെറി സിനിമ വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും നല്ല ടോം ആൻഡ് ജെറി ഫാൻസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കാർട്ടൂണിലേക്ക് കടക്കാം. രണ്ടാമത്തെ കാർട്ടൂണാണ് സിയന് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നേടിക്കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല എല്ലാത്തരം കുട്ടികളുടെ മനസ്സിൽ അതിന് വലിയൊരു സ്ഥാനം തന്നെയാണ് ഉള്ളത്. അതിലെ ആ വാച്ച് ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത കുട്ടികൾ ആരും തന്നെയില്ല. അത്രയും ഫേമസ് ആണ് വാച്ച് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ പേര് ഓർമ്മയിൽ എത്തും, ബെൻ ടെൻ. നമ്മുടെ ബെൻടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബെൻടൻ എന്ന് പറയുന്ന കാർട്ടൂൺ പണ്ട് കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ മനസ്സിൽ വലിയൊരു ഓളം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല ബെൻടൻ സീരീസുകളിൽ ഏറ്റവും സൂപ്പർ സീരീസ് എന്ന് പറയുന്നത് ആ ബെൻടന്റെ ആദ്യ സീസൺ തന്നെയാണ്. നിങ്ങൾക്കെല്ലാം ബെൻടൻ സീരീസിൽ ഏത് സീസണാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. വളരെ ടോപ്പിൽ നിന്നിരുന്ന ബെൻടൻ എന്ന് പറയുന്ന കാർട്ടൂൺ കുറെ സീസണുകളായപ്പോൾ അതിൻ്റെ റൈറ്റിംഗ് കുറയുകയും, മാത്രമല്ല പിന്നീട് അതൊരു ഫ്ലോപ്പായി മാറുകയുമാണ് ഉണ്ടായത്. ഇതുപോലെ മറ്റൊരു കാർട്ടൂണിലേക്ക് കടക്കാം നമുക്ക്. മൂന്നാമത്തെ കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. മാത്രമല്ല ഹൊററും ഒരു പ്രത്യേക വൈബുമാണ് ഈ കാർട്ടൂണുള്ളത്. ഈ കാർട്ടൂണിന്റെ പേരെന്ന് പറയുന്നത് ഇച്ചിരി ലെങ്ത് ആയത് കൊണ്ട് തന്നെ ഞാൻ ഈ കാർട്ടൂണിനെ വിളിച്ചിരുന്നത് സ്റ്റുപ്പിഡ് ഡോഗ് എന്നാണ്. ആ കാർട്ടൂണിലെ അപ്പൂപ്പൻ ആ പട്ടിയെ സ്ഥിരമായിട്ട് വിളിച്ചിരുന്ന ഒരു പേര് തന്നെയാണ്, അതായത് തെറിയാണ് സ്റ്റുപ്പിഡ് ഡോഗ്. ഈ കഥയുടെ തീം എന്താണെന്ന് വെച്ചാൽ, ഒരു റോസ് കളറിലുള്ള നായ്ക്കുട്ടി ആ നായ്ക്കുട്ടിയുടെ യജമാനെയും യജമാനത്തിയെയും, അതായത് അപ്പൂപ്പനെയും അമ്മൂമ്മയെയും സംരക്ഷിക്കുന്നതാണ് ഈ കഥയുടെ തീം. അതിനിടയിൽ പ്രേതങ്ങളും മറ്റു വില്ലന്മാരും വരാം. ഒരു ഹൊറർ മൂഡ് കാർട്ടൂൺ തന്നെയായിരുന്നു ഇത്. ഈ ഒരു കാർട്ടൂൺ വേറൊരു തലത്തിലുള്ള വൈബ് തന്നെയായിരുന്നു നമുക്കെല്ലാം തന്നിരുന്നത്. മാത്രമല്ല ഇപ്പോൾ സീരിയലിൽ ഈ കാർട്ടൂൺ സംരക്ഷണം കുറവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് കറക്റ്റായ ഒരു ഉറപ്പില്ല. സീരിയലിൽ മൂന്നാമതായി പ്രധാനപ്പെട്ട ഒരു കാർട്ടൂണാണ് പോപ്പോയ് എന്ന് പറയുന്ന കാർട്ടൂൺ. പോപ്പോയ് എന്ന് പറയുന്ന കാർട്ടൂണിന്റെ തീം എന്ന് പറയുന്നത് ഒരു അപ്പൂപ്പൻ ചീര കഴിക്കുമ്പോൾ ആ അപ്പൂപ്പന് കിട്ടുന്ന സ്ട്രെങ്ത്തും അതുപയോഗിച്ച് വില്ലന്മാരെ ഇടിച്ചിടുന്നതും പിന്നെ അതുപോലെ രസകരമായ കുറെ നിമിഷങ്ങളുമാണ് ഈ കാർട്ടൂണിനെ ഏറ്റവും ഹൈപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ കാർട്ടൂൺ തന്നെയാണ്.
ഇതിനെ കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നാലാമത്തെ കാർട്ടൂൺ എന്ന് പറയുന്നത് എഡി എഡ്രട്ട് ആൻഡ് എഡീസ് മൂന്ന് സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദവും അവരുടെ ഇടയിലുള്ള രസകരമായ നിമിഷങ്ങളുമാണ് ഈ കാർട്ടൂണിലൂടെ പറഞ്ഞു പോകുന്നത്. ഇത് സി എനിൽ ചാനൽ മാറ്റി സി എൻ വെക്കുമ്പോൾ കണ്ടിരുന്ന മെയിനായിട്ടുള്ള മറ്റൊരു കാർട്ടൂൺ തന്നെയാണ്. ഈ ഒരു കാർട്ടൂൺ ഇഷ്ടപ്പെട്ടിരുന്നവരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഉണ്ടായിരുന്ന അഞ്ചാമത്തെ കാർട്ടൂണാണ് ക്യാബ് ലാസ്ലോ. കുറച്ച് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു പോകുന്ന അവരുടെ ഇടയിലുണ്ടാകുന്ന കുറച്ച് രസകരമായ നിമിഷങ്ങളും കോമഡി രംഗങ്ങളും ഒരു മൊത്തത്തിലൊരു ഫീൽ ഗുഡ് കാർട്ടൂൺ തന്നെയായിരുന്നു ക്യാബ് ലാസ്ലോ. ഈ ഒരു കാർട്ടൂൺ കണ്ട് ഇതിൻ്റെ ഫാനായ ആളുകൾക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാർട്ടൂണാണ് ഡെക്സറ്റ് ഓഫ് ലബോറട്ടറി. ഇതൊരു സയൻസ് കാർട്ടൂണാണ്. ഈ കുറേ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുറേ രസകരമായ നിമിഷങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുമാണ് ഈ കാർട്ടൂണിലെ പ്രധാന ഘടകങ്ങളായിട്ട് പറയുന്നത്. ഇതൊരു നല്ല കാർട്ടൂൺ തന്നെയാണ്. സി എൻ ചാനൽ വെക്കുമ്പോൾ ഈ ഒരു കാർട്ടൂൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ട് രസിച്ചിരുന്ന ഒരു കാർട്ടൂൺ തന്നെയാണ്. അത്രയും രസകരമായിട്ടാണ് ഇതിൻ്റെ രംഗങ്ങൾ പോകുന്നത്. അങ്ങനെ കണ്ട് രസിച്ചിരുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു കാർട്ടൂണിലേക്ക് നമുക്ക് പോവാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഴാമതായിട്ടുണ്ടായിരുന്ന ഒരു കാർട്ടൂണാണ് പവർ പഫ് ഗേൾസ് എന്ന് പറയുന്നത്. ഇതൊരു മൂന്ന് സൂപ്പർ ഹീറോ ലേഡീസുകളുടെ സ്റ്റോറി പറയുന്ന ഒരു കാർട്ടൂൺ തന്നെയാണ്. സി എൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ഒരു കാർട്ടൂൺ തന്നെയാണ്. അത്രയും ഒരു ഓളം തന്നെ ഈ ഒരു കാർട്ടൂൺ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാർട്ടൂണാണ് സ്കൂബി ഡൂബിഡു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ടതില്ല. എല്ലാവർക്കും ഈ ഒരു കാർട്ടൂൺ സുപരിചിതമാണ്. ഈ ഒരു കാർട്ടൂൺ ഇന്റർനാഷണൽ കാർട്ടൂൺ തന്നെയാണ്. ഇതിൻ്റെ പേരിൽ സിനിമകളും കാർട്ടൂണും ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ഗോസ്റ്റ് ഹണ്ടിങ് ടീംസ് ആണ്. ഒരു നായ്ക്കുട്ടിയും നാല് സുഹൃത്തുക്കളുമാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. സി എനിൽ നമ്മൾ പണ്ട് കണ്ടിരുന്ന പ്രധാനപ്പെട്ട കാർട്ടൂണുകളിൽ ഒന്ന് തന്നെയായിരുന്നു സ്കൂബി ഡൂബിഡു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഗൈസ്, പിന്നെ ഒമ്പതാമതായിട്ട് വരുന്ന ഒരു പഴയ നൊസ്റ്റാൾജിയ കാർട്ടൂണാണ് ജോണി ബ്രാവോ. ഇതൊരു കിഡിലൻ എൻ്റർടൈൻമെൻറ്റ് കാർട്ടൂൺ തന്നെയാണ്. ഒരു ഹാൻസമായ സിക്സ് പാക്ക് ബോഡി ആയിട്ടുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രം. നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ തന്നെയാണ് ജോണി ബ്രാവോ എന്ന് പറയുന്നത്. ജോണി ബ്രാവോ എന്ന് പറയുന്ന കാർട്ടൂൺ കണ്ട് രസിച്ചിരുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. പത്താമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാർട്ടൂണാണ് ഹഡി മേരാ ബഡി എന്ന് പറയുന്നത്. ഇത് കുറേ രസകരമായ കോമഡി എലമെൻസ് ഉള്ള ഒരു കാർട്ടൂണാണ്. ഇത് കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പതിനൊന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കാർട്ടൂണാണ് ലൂനി ടൂൺസ് എന്ന് പറയുന്നത്. ഈ കാർട്ടൂൺ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഈ കാർട്ടൂണിലെ ഓരോ കഥാപാത്രങ്ങളും എല്ലാവർക്കും സുപരിചിതമാണ്. ഇതൊരു ഇന്റർനാഷണൽ കാർട്ടൂൺ തന്നെയാണ്. ലൂണി ടൂൺസിൻ്റെ കാർട്ടൂണുകളും സിനിമയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവരിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സീസണുകളും നമ്മൾ മുടങ്ങാതെ കണ്ടിട്ടുണ്ട്. അത്രയും രസകരവും കോമഡിയുമാണ് ലൂണി ടൂൺസിൻ്റെ ഈ കാർട്ടൂൺ. ഗൈസ്, ഇനിയും സി എനിലെ കുറേ കുറേ നല്ല നല്ല കാർട്ടൂണുകൾ പറയാനുണ്ട്. അതും അടുത്ത പാർട്ട് വീഡിയോയിലായിരിക്കും കൂടുതൽ പറയാൻ പോകുന്നത്. മാത്രമല്ല ഈ വീഡിയോക്ക് ലൈക്കായിട്ട് കണക്കാക്കുന്നത് 100 ലൈക്കാണ്. എന്നാലേ ഈ വീഡിയോയുടെ വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയുള്ളൂ. സെക്കൻഡ് പാർട്ടിൽ 90 കിഡ്സിലെ കുറേ മറ്റു കാർട്ടൂണുകളും പുതിയ കാർട്ടൂണുകൾ ഒട്ടും പറഞ്ഞിട്ടില്ല ആ കാർട്ടൂണുകളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ മറക്കാതെ അനേബിൾ ചെയ്യുക. എന്നാലേ നെക്സ്റ്റ് ഡേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.